റൊമാനിയ നാറ്റോയിലുള്ള വളരെ പ്രധാനപ്പെട്ട നാട്. ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്കെതിരായി ഉപയോഗിക്കേണ്ട ആയുധങ്ങൾ ഉക്രൈന് പോളണ്ട് എത്രത്തോളം നൽകുന്നുവോ അത്രത്തോളം തന്നെ കരമാർഗം വഴി ചില പ്രത്യേക പാതകൾ സൃഷ്ടിച്ച് ഈ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യക്കെതിരായി ആയുധങ്ങൾ കൊടുത്തുവരുന്നതിൽ മറ്റൊരു പ്രധാനപ്പെട്ട നാടാണ് റൊമാനിയ. ഇതുവഴി പോളണ്ടിനും റഷ്യക്കും എത്രത്തോളം പ്രശ്നമാണോ ഉള്ളത്, അത്രത്തോളം തന്നെ റൊമാനിയക്കും റഷ്യക്കും ഈ ഉക്രൈന് കാരണമായി കാണിച്ച് ഒരു യുദ്ധം തുടങ്ങാനുള്ള സാധ്യതയുണ്ട്. റൊമാനിയ വേഴ്സസ് റഷ്യ മാത്രമല്ല, മുഴുവൻ നാറ്റോ സഖ്യത്തിനും റഷ്യക്കും ഇടയിൽ ഒരു യുദ്ധമുണ്ടാകേണ്ട ശരിയായ സന്ദർഭങ്ങൾ പല സമയത്തും ഉണ്ടായി. ഉദാഹരണത്തിന് സെപ്റ്റംബർ മാസം 2023 റൊമാനിയക്കുള്ളിൽ റഷ്യ നടത്തിയ ഒരു ഡ്രോൺ ആക്രമണമായാലും അല്ലെങ്കിൽ റഷ്യയുടെ മിസൈൽസ് റൊമാനിയയുടെ എയർ സ്പേസിനെ വയലേറ്റ് ചെയ്യുക, ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ റൊമാനിയക്കും റഷ്യക്കും ഇടയിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും റഷ്യയുടെ ഒരു ഡ്രോൺ, അതും ഇറാൻ നിർമ്മിത ഷാഹിദ് ഡ്രോൺസ് റൊമാനിയ ബോർഡർ കഴിഞ്ഞ് ഉക്രൈൻ ബോർഡർ ക്രോസ് ചെയ്ത് റൊമാനിയ ബോർഡറിനുള്ളിലേക്ക് കടന്ന് ആ സ്ഥലത്ത് വീണ് പൊട്ടിത്തെറിച്ചതുകൊണ്ട് റൊമാനിയക്ക് ചില നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈ ഡ്രോൺ ആക്രമണം നടന്ന അടുത്ത ചില മിനിറ്റിൽ തന്നെ അവരുടെ F-16 വിമാനങ്ങൾ അവിടേക്ക് വരുന്നു. ഈയൊരു സംഭവം ഇന്നലെ നടന്നു, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഇത് മാറി. ഇതെങ്ങനെ സംഭവിച്ചു? ഇതുകൂടാതെ ഇസ്കാന്തർ ബാലിസ്റ്റിക് മിസൈൽസ് ഉപയോഗിച്ച് ഇന്നലെ ഒറ്റ ദിവസത്തിൽ 80 കൂടുതൽ ടാങ്ക്സിനെ കാർഖീവ് ഭാഗത്ത് റിപ്പയറിനായി നിർത്തിവെച്ചിരുന്ന ടാങ്ക്സിനെ റഷ്യ മുഴുവനായും നശിപ്പിച്ചു. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. ഈ ബ്ലാക്ക് സീയിൽ റൊമാനിയയ്ക്കും ഉക്രൈനും ഇടയിൽ ഡാനൂബ് എന്ന ഒരു പ്രധാനപ്പെട്ട നദി ഒഴുകുന്നുണ്ട്. ഈ നദിയുടെ കിഴക്കൻ ഭാഗത്ത് ഉക്രൈനും നദിയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് റൊമാനിയയുടെ ബോർഡറും, ഇങ്ങനെ ഈ രണ്ട് നാടുകൾക്കും ഇടയിൽ ഒരു ബോർഡർ പോലെയാണ് ഈ നദി പ്രവർത്തിക്കുന്നത്. ഇതിൽ പ്രശ്നം എവിടെ ആരംഭിച്ചു എന്ന് ചോദിച്ചാൽ, റഷ്യ ഇന്നലെ അതിരാവിലെ കറക്റ്റ് 1:50 ഉക്രൈന്റെ പൊസിഷൻസിനെ നോക്കി ഒരു വലിയ 2-ഘട്ട ഡ്രോൺ ആക്രമണം ആ ഒറ്റ രാത്രിയിൽ ചെയ്യുന്നു. ഇത് ഉക്രൈൻ അവരുടെ റേഡാർ യൂണിറ്റ്സ് വഴിയും അവരുടെ ഫൈറ്റർ ജെറ്റ്സ് വഴിയും കണ്ടുപിടിക്കുന്നു. ഇങ്ങനെ അകത്തേക്ക് വന്ന ഈ ഷാഹിദ് ഡ്രോൺസ്, ഏകദേശം 35 കൂടുതൽ ഡ്രോൺസ് റഷ്യ ക്രീമിയൻ കടൽഭാഗങ്ങളിൽ നിന്നും ഫയർ ചെയ്തതായി ഉക്രൈൻ പറഞ്ഞു. ഇതിൽ 30 കൂടുതൽ ഡ്രോൺസിനെ ഞങ്ങൾ വെടിവെച്ച് വീഴ്ത്തി. 1-2 ഡ്രോൺസ് മാത്രമാണ് താഴെ വീണ് ഇമ്പാക്ട് ഉണ്ടാക്കിയത് എന്ന് ഉക്രൈൻ ഒരു വിവരം ഔദ്യോഗികമായി നൽകി. എന്നാൽ പെട്ടെന്ന് റൊമാനിയയിൽ നിന്നും ഒരു വാർത്ത വളരെ വൈറലാകാൻ തുടങ്ങി. റഷ്യയുടെ ഒരു സൂയിസൈഡ് ഡ്രോൺ റൊമാനിയയുടെ ബോർഡറിനുള്ളിൽ ഏകദേശം 2 കിലോമീറ്റർ കഴിഞ്ഞ് അകത്തേക്ക് വരികയും റൊമാനിയയിലെ പ്ലാറു എന്ന ഭാഗം, ഇത് റൊമാനിയയിലെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ഒരു ഗ്രാമമാണ്, ബോർഡർ വില്ലേജ് എന്ന് പറയാം, ആ വില്ലേജിൽ വീണ് പൊട്ടിത്തെറിക്കുകയും അവിടെയുള്ള ഒരുപാട് വാഹനങ്ങൾക്ക് നാശനഷ്ടമുണ്ടായി. 2 ട്രക്ക് മുഴുവനും കത്തി നശിച്ചു എന്ന് ഒരു വലിയ വാർത്ത ലോകം മുഴുവനും വൈറലായി. റൊമാനിയ ഒരു നാറ്റോ നാടല്ലേ? അങ്ങനെയെങ്കിൽ റഷ്യയുടെ സൂയിസൈഡ് ഡ്രോൺ റൊമാനിയയ്ക്കുള്ളിൽ വീണ് അവിടെ ഒരു ആക്രമണം നടത്തിയോ? അതോ അറിഞ്ഞുകൊണ്ട് റഷ്യ നാറ്റോയെ പരീക്ഷിക്കാൻ ഇങ്ങനെ ചെയ്തതാണോ എന്ന് ലോകം മുഴുവനും ആ രാവിലെ ഇതൊരു വലിയ വാർത്തയായി മാറി. ഇതുകൂടാതെ ഈ ഒരു ഭയത്തിൽ വീണ്ടും ഭയം കൂട്ടുന്ന രീതിയിൽ ഒരു ഡ്രോൺ അകത്തേക്ക് വീണ് പൊട്ടിത്തെറിച്ചതും അതിന്റെ എക്സ്പ്ലോഷൻ ഏകദേശം 20 കിലോമീറ്റർ വരെയും ആ ഒരു എക്സ്പ്ലോഷന്റെ ശബ്ദം കേട്ടുവെന്ന് റൊമാനിയ നാട്ടിലെ ജനങ്ങൾ പറയുന്നു. ഇസ്മായിൽ ടൗൺ, ഇത് ഉക്രൈന്റെ ഒരു ഭാഗമാണ്, അവിടെയുള്ള ആളുകളും ഈ എക്സ്പ്ലോഷന്റെ ഒരു വീഡിയോ എടുത്ത് പുറത്തുവിട്ടു. നിങ്ങൾ നോക്കുക എത്രത്തോളം വലിയൊരു പൊട്ടിത്തെറിയാണ് ഉണ്ടായതെന്ന്. ഇത് കാരണമുണ്ടായ ഒരു ഫയർബോൾ ആ തീകോളം മാത്രം 400 മീറ്റർ ഉയരത്തിൽ കൂടുതൽ പോയതായും ആ ഒരു വീഡിയോയിലൂടെ അവർ പറഞ്ഞു. ശരി, ഇത്രത്തോളം പ്രശ്നങ്ങൾ കൂടുമ്പോൾ റൊമാനിയ എന്ത് ചെയ്തു എന്ന് അറിയണ്ടേ? ഏതോ ഒരു ഭീഷണി അകത്തേക്ക് വന്നിട്ടുണ്ട്, ഡ്രോൺ ആക്രമണം നടത്തി. അടുത്ത് വീണ്ടും ഒരു ത്രെഡ് ഉണ്ടോ, അല്ലെങ്കിൽ റഷ്യ നമുക്ക് നേരെ ഒരു ആക്രമണം നടത്തുന്നുണ്ടോ എന്നറിയാനായി ഉടൻ തന്നെ അവരുടെ F-16 സ്ക്രാമ്പിൾ ചെയ്യുന്നു. F-16 ആ ഭാഗത്തേക്ക് വരികയും ആ എയർ സ്പേസിനെ ക്ലിയർ ചെയ്തതിന് ശേഷം മറ്റേതെങ്കിലും ത്രെഡ് ഉണ്ടോ എന്ന് കൺഫേം ചെയ്തിട്ട് 4 മണിക്ക് ആ ബേസിലേക്ക് തിരിച്ചു. ആക്രമണം തുടങ്ങിയത് 1:30 ക്രീമിയയുടെ കടൽഭാഗങ്ങളിൽ നിന്ന്. അതിനുശേഷം ഡ്രോൺ വീണ് പൊട്ടിത്തെറിച്ചത് ശരിയായി രാവിലെ 2:13. ഈ F-16 അകത്ത് എന്തെങ്കിലും ത്രെഡ് ഉണ്ടോ എന്ന് നിരീക്ഷിക്കാനായി അവരുടെ എയർ സ്പേസിനെ നിരീക്ഷിക്കാൻ പോയ സമയം 2:19. ഈ മിഷൻ അവർ അവസാനിപ്പിച്ചിട്ട് തിരികെ വരുമ്പോൾ സമയം 4 ആയി. ഇതിനിടയിലെ 2.5 മണിക്കൂർ റൊമാനിയയിലെ വളരെ ഭീതി നിറഞ്ഞൊരു സമയമായിരുന്നു. മറ്റൊരു ഭാഗത്ത് ഉക്രൈൻ ചെയ്തത്, കീവ് ഇൻഡിപെൻഡന്റ്, കീവ് പോസ്റ്റ് ഇവയിലെല്ലാം പറഞ്ഞത് നാറ്റോയിൽ റഷ്യ ആക്രമണം നടത്തി, റൊമാനിയയിൽ ഒരു ഡ്രോൺ ആക്രമണം നടത്തി എന്ന്. ഇതിന് ഇറാനും പങ്കുണ്ടെന്ന്. പക്ഷെ നമുക്കിത് പറയാൻ സാധിക്കും അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു ആക്രമണം അല്ല എന്ന്. എല്ലാവർക്കും അറിയാം ഇതിന് മുൻപും ഒരു സംഭവം ഉണ്ടായി. സെപ്റ്റംബർ മാസം 2023 റഷ്യയുടെ ഒരു ഡ്രോണിനെ ഉക്രൈൻ ഇന്റർസെപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ ഡാമേജ് ആയ ആ ഡ്രോൺ ഇതുപോലെ നദിയുടെ കരയ്ക്ക് അടുത്ത് ചെന്ന് ഒരു സ്ഥലത്ത് വീണ് പൊട്ടിത്തെറിച്ചു. അതിൽ ഒരാൾ മരിച്ചതായും പറയുന്നു.
എന്നാൽ അപ്പോൾ തന്നെ റൊമാന ഇത് സംബന്ധിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ഇറങ്ങുന്നു എന്ന് പറഞ്ഞതല്ലാതെ റഷ്യ ഞങ്ങളെ ആക്രമിച്ചു, റഷ്യ അറിഞ്ഞുകൊണ്ട് ആക്രമിച്ചു എന്നുള്ള യാതൊരു സ്റ്റേറ്റ്മെന്റും അവർ പറഞ്ഞില്ല. ഇതിലൂടെ രണ്ട് കാര്യങ്ങൾ പറയാം. സത്യത്തിൽ റഷ്യ ആക്രമിച്ചാലും നാറ്റോ വേഴ്സസ് റഷ്യ എന്നൊരു യുദ്ധം തുടങ്ങുമെന്ന ഭയം കാരണം റൊമാന ഈ ഒരു കാര്യത്തെ മൂടിമറച്ചു കാണും, അല്ലെങ്കിൽ സത്യത്തിൽ റഷ്യ ഇത് ചെയ്തു കാണില്ല. അറിയാതെ വഴിതെറ്റി ആ ഡ്രോൺ അകത്തേക്ക് വന്നിട്ടുണ്ടാകും എന്ന് വിചാരിച്ച് റൊമാനിയ അക്കാര്യം പറഞ്ഞിട്ടുണ്ടാകാം. ഇപ്പോൾ ഈ ഒരു സംഭവം നടന്നതിന് ശേഷം നേരത്തെ തന്നെ റഷ്യയുമായുള്ള യുദ്ധത്തിൽ ഉക്രൈൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനൊരു സാഹചര്യത്തിലാണ് ഉക്രൈന്റെ രണ്ട് പത്രങ്ങളിലും ഈ ഒരു വാർത്ത പറഞ്ഞത്. കൂടാതെ ഇറാനും പങ്കുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വരുന്നൊരു സംശയം, റഷ്യ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ എങ്ങനെ പങ്കുവരും? ഇറാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, അകത്തേക്ക് വന്ന ഡ്രോൺ അത് മറ്റാരുടേതുമല്ല, ഇറാൻ നിർമ്മിത ഡ്രോൺ ആണ്. ഇറാന്റെ ഷാഹിദ് സീരീസ് ഡ്രോൺ, സ്വീസൈഡ് ഡ്രോൺസ്, ആ ഒരു ഡ്രോൺ ആണ് റൊമാനിയയ്ക്കുള്ളിൽ ഇപ്പോൾ ഇത്രത്തോളം വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്. ഈ ചിത്രങ്ങൾ നോക്കുക, ഈ ട്രക്കെല്ലാം ആ ഡ്രോൺ ആക്രമണത്തിൽ മുഴുവനായും നശിച്ചിട്ടുണ്ട്. ഇപ്പൊ റൊമാനിയ പറഞ്ഞത് എത്രയും പെട്ടെന്ന് നാറ്റോ സഖ്യം വിളിച്ചുകൂട്ടുകയും ഇതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച നടത്തും, കാരണം ഇതൊരു ഭീഷണിയായി മാറിയിട്ടുണ്ട്. 6 മാസത്തിൽ ഒരു തവണ 7 മാസത്തിൽ ഒരു തവണ ഇങ്ങനെ ഒരു പ്രശ്നം വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക്. കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് റഷ്യയുടെ ഒരു ഹൈപ്പർസോണിക് വേഗത്തിൽ പോകുന്ന ഒരു മിസൈൽ റൊമാനിയയുടെ എയർ സ്പേസിനുള്ളിൽ ഏകദേശം 2.5 മിനിറ്റിൽ കൂടുതൽ യാത്ര ചെയ്തു, കറങ്ങി നടന്നു. എന്നാൽ അകത്തേക്ക് യാത്ര ചെയ്ത ആ ഒരു മിസൈലിനെ റൊമാനിയെ കൊണ്ട് ഇന്റർസെപ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല. താഴെ വീണ മിസൈലിന്റെ സ്പെയർ പാർട്സ് പോലും റൊമാനിയെ കൊണ്ട് ഇപ്പോഴും ക്യാപ്ചർ ചെയ്യാൻ സാധിച്ചില്ല. അതിനാൽ ഒരുപാട് പേർ പറഞ്ഞത് അകത്തേക്ക് വരുന്നത് ഒരു ഭീഷണിയായി തോന്നിയാൽ മാത്രമേ അവരത് ന്യൂട്രലൈസ് ചെയ്യുകയുള്ളൂ. അകത്തേക്ക് വരുന്നത് ഒരു ഭീഷണിയല്ല, ഒരു ഡമ്മി മിസൈൽ പോലെയാണ്, അല്ലെങ്കിൽ ആ മിസൈൽ കാരണം മറ്റ് യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ് റൊമാനിയ അത് ഇന്റർസെപ്റ്റ് ചെയ്യാതെ വിട്ടത് എന്ന് ഒരുപാട് പേർ പറഞ്ഞു. എന്നാൽ അങ്ങനെയൊന്നുമല്ല, അകത്തേക്ക് ഒരു ത്രെഡ് വരുന്നു, അത് ബാലിസ്റ്റിക് മിസൈൽ അല്ലെങ്കിൽ ഒരു ഏരിയൽ ത്രെഡ്. ഇത് റേഡാർ കണ്ടുപിടിച്ചാൽ ആദ്യത്തെ കാര്യമായി ഏതൊരു നാടായാലും അത് നശിപ്പിക്കാനേ ശ്രമിക്കുകയുള്ളൂ. കാരണം ആ ഒരു മിസൈൽ താഴെ വീഴുകയാണെങ്കിൽ തീർച്ചയായും അവിടെ മരണങ്ങൾ സംഭവിക്കും. ഇപ്പോൾ ഒരു ഡ്രോൺ വീണപ്പോൾ തന്നെ ഇത്രയേറെ ഇമ്പാക്റ്റ് ഉണ്ടായി. ആ ഒരു സമയത്ത് കാഷ്വാലിറ്റീസ് ഒന്നും ഭാഗ്യത്തിന് ഉണ്ടായില്ല. സിവിലിയൻ ടാർഗറ്റ്സിൽ ആ ഒരു ഡ്രോൺ വീണാൽ തീർച്ചയായും മരണങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ അകത്തേക്ക് വരുന്ന ത്രെഡിനെ അവർ ന്യൂട്രലൈസ് ചെയ്യാൻ മാത്രമേ ശ്രമിക്കുകയുള്ളൂ. ശരി, അതല്ലാതെ താഴെ വീണ മിസൈലിന്റെ ഒരു ചെറിയ സ്പെയർ പോലും ഇപ്പോഴും റൊമാനിയെ കൊണ്ട് എടുക്കാൻ സാധിച്ചില്ല. അതൊരു പ്രത്യേക ടോപ്പിക്കാണ്. ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയതിനു ശേഷം നാറ്റോ മുഴുവനും ഇതൊരു വലിയ വാർത്തയായി പോവുകയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം മറ്റൊരു ഘട്ടത്തിലേക്ക് പോകുമ്പോൾ റഷ്യയുടെ ഈ ഒരു പ്രവർത്തനങ്ങൾ എത്ര ദിവസം ഞങ്ങൾ സഹിക്കുമെന്ന് നാറ്റോയിലെ എല്ലാ നാടുകളും സംസാരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് കാർക്കീവിൽ യാതൊരു ശബ്ദവുമില്ലാതെ റഷ്യ ഒരു കാര്യം ചെയ്തു. ഫ്രണ്ട് ലൈൻ അടുത്ത് ടാങ്ക് റിപ്പയറിംഗ് യൂണിറ്റ്സ് ഒരുപാടുണ്ട്, റഷ്യക്കുമുണ്ട് ഉക്രൈനുമുണ്ട്. ഇതിൽ ഫ്രണ്ട് ലൈനിന് ആക്രമണത്തിന് ഇരയാകുന്ന പീരങ്കികളെ ചെറിയ ചെറിയ റിപ്പയർ മാത്രമേ ഉള്ളൂവെങ്കിൽ അവിടെ വെച്ച് തന്നെ റിപ്പയർ നടത്തുകയും ഉടൻ തന്നെ യുദ്ധം നടക്കുന്ന യുദ്ധക്കളത്തിലേക്ക് അയക്കുകയും ചെയ്യും. അതല്ല, ഇവിടെ വെച്ച് ചെയ്യാൻ കഴിയില്ല. മേജർ ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമേ ഫ്രണ്ട് ലൈനിൽ നിന്നും അകത്തേക്ക് ഉക്രൈന്റെ ഫാക്ടറിയിലേക്ക് കൊണ്ടുവരികയുള്ളൂ. ഇങ്ങനെ കാർക്കീവ് റീജിയണിൽ ഫ്രണ്ട് ലൈനിൽ നിന്നും ഒരു 60-70 കിലോമീറ്ററിനുള്ളിൽ ഒരു പ്രധാനപ്പെട്ട റിപ്പയറിംഗ് ഫാക്ടറി ഉണ്ടായിരുന്നു. അതിനെ ഇത്രയും ദിവസം റഷ്യ അവരുടെ നിരീക്ഷണത്തിൽ വച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ടാങ്കിന്റെ പ്രവർത്തനം അവിടെ കുറവായതുകൊണ്ട് റഷ്യ അതിനെ നശിപ്പിച്ചില്ല. ഇപ്പോൾ ഇന്നലെ ആ ഒരു സ്ഥലത്ത് ഏകദേശം 80-ൽ കൂടുതൽ ടാങ്ക്സിനെ സർവീസ് കഴിഞ്ഞ് വീണ്ടും ഉക്രൈന്റെ ബാറ്റിൽ ഫീൽഡിൽ പോകാൻ തയ്യാറായി നിന്ന ടാങ്ക്സിനെ, കൂടാതെ പുതുതായി സർവീസിന് വന്ന ടാങ്ക്സ്, ഇങ്ങനെ ഇവയെല്ലാം ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നപ്പോൾ റഷ്യയുടെ ഇസ്കാന്തർ മിസൈൽസ് ഉപയോഗിച്ച് അവ മുഴുവനും ആ ഒരു സ്ഥലത്ത് നശിപ്പിച്ചു. അതിന്റെ ഡ്രോൺ ഫുട്ടേജും റഷ്യൻ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പുറത്തുവിട്ടു. ഇത് റഷ്യയ്ക്ക് വലിയൊരു വിജയം എന്ന് പറയാൻ സാധിച്ചില്ലെങ്കിലും ഉക്രൈന് സംഭവിച്ച ഒരു നഷ്ടമായി കാണാം. നേരത്തെ തന്നെ ഉക്രൈന് ടാങ്ക്സിന്റെ എണ്ണം വളരെ കുറവാണ്. ഇതൊരു ടാങ്ക്സിന്റെ യുദ്ധം അല്ലെങ്കിലും ഇപ്പോഴുള്ള സാഹചര്യം നോക്കിയാൽ ഗ്രൗണ്ട് ഫോഴ്സസിനെ സപ്പോർട്ട് ചെയ്യുന്നതിനും പ്രധാനപ്പെട്ട ഭാഗങ്ങളെ കൈപ്പറ്റുന്നതിനും ഉക്രൈന് ടാങ്ക്സിന്റെ ആവശ്യകത കൂടുതലാണ്. ഇവയെല്ലാം കണക്കിലെടുത്ത് നോക്കിയാൽ 80 ടാങ്കുകൾക്ക് നേരെ ഒരു ആക്രമണം നടത്തിയെങ്കിൽ അതിലൊരു 60-70 ടാങ്കെങ്കിലും മുഴുവനായും നശിച്ചിട്ടുണ്ടാകണം. കാരണം ഒരു മിസൈൽ അല്ല വീണത്, 4-5 എക്സ്പ്ലോഷൻ അവിടെ സംഭവിച്ചു. അങ്ങനെ ആ ഒരു ഫാക്ടറിയിൽ ഉണ്ടായിരുന്ന ഒരുപാട് ടാങ്ക്സ് അവിടെ നശിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പൊ ഉക്രൈന്റെ ഈ ഒരു ടാങ്കിന്റെ നഷ്ടം എന്നത് ഒരു വലിയ കാര്യമായി ഭാവിയിൽ മാറാനുള്ള സാധ്യതയുണ്ട്. വലിയ വലിയ നാശനഷ്ടങ്ങൾ റഷ്യ ഉക്രൈന് വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസ്ഥ ഇപ്പോൾ വീണ്ടും ചൂട് പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഇസ്രായേലിനും നടുവിൽ ഒരു ട്രയാങ്കിൾ വാറുന്നത് കൂടുതലായിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് റഷ്യ ഉക്രൈൻ യുദ്ധവും വലിയ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധങ്ങളെ സംബന്ധിച്ച് എത്രയും പെട്ടെന്ന് ട്രംപ് ഓഫീസിൽ വന്നാൽ ഈ രണ്ട് യുദ്ധങ്ങളും എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു പോയിന്റിൽ പോയി അവസാനിക്കും. അതും നമ്മൾ കാണുക തന്നെ ചെയ്യും. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. പ്രധാനമായും
നാറ്റോ വേഴ്സസ് റഷ്യ, ഇതിൽ ഒരുപാട് പേർ ചോദിക്കാറുണ്ട്, റെഡ് ലൈൻ റഷ്യയാണ് നൽകുന്നത്, എന്നാൽ ഉക്രൈൻ അതെല്ലാം നശിപ്പിക്കുന്നുവെന്ന്. എന്നാൽ ഇപ്പോ റഷ്യ നശിപ്പിച്ചതും റെഡ് ലൈൻ ആണ്. നാറ്റോയുടെ എയർ സ്പേസിനുള്ളിൽ മിസൈൽ അയക്കുക, അവിടെ പോയി ഡ്രോൺ വീണ് നശിക്കുക എന്നുള്ളതും നാറ്റോയുടെ റെഡ് ലൈൻ റഷ്യ കടക്കുന്നതിന് തുല്യമാണ്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? യുദ്ധത്തിന്റെ പോക്കിനെ ഇത് ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.